മദ്യത്തിന് വില കൂട്ടിയ സർക്കാർ തീരുമാനത്തിൽ കടുത്ത അമർഷത്തിലാണ് മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ. കഴിഞ്ഞ ഡിസംബറിൽ 2% വിൽപ്പന നികുതി കൂട്ടിയതിന്റെ ക്ഷീണം മാറും മുമ്പാണ് പുതിയ ഇരുട്ടടി കിട്ടിയത്. അതേസമയം വില കൂട്ടുമ്പോഴും ഹൈക്കോടതി നിർദ്ദേശിച്ച അടിസ്ഥാന സൗകര്യം ഒരു ഔട്ട്ലെറ്റിലും കാണാനുമില്ല. ഈസ്റ്റർ ആയാലും പെരുന്നാൾ ആയാലും വീട്ടിലെ കോഴിക്കാണ് നെഞ്ചിടിപ്പെന്നൊരു പ്രയോഗമുണ്ട്. ഏതാണ്ട് അതേ അവസ്ഥയാണ് കേരളത്തിലെ മദ്യപാനികൾക്കും. സംസ്ഥാന ബജറ്റിലും അതിന് യാതൊരു മാറ്റവുമില്ല. പകലന്തിയോളം പണിയെടുത്താൽ കിട്ടുന്നത് 500 മുതൽ 1000 രൂപ വരെ. അതിൽ നിന്നും ചെറുതടിച്ച ക്ഷീണം മാറ്റി എവിടെയും ചുരുണ്ടുകൂടി പിറ്റേന്ന് വീണ്ടും പണിക്കിറങ്ങണം. അവർക്കിട്ട് കിട്ടിയ 8-ന്റെ പണിയാണ് ബജറ്റിലെ മദ്യത്തിനുള്ള സാമൂഹ്യ സുരക്ഷ സെസ്. വില കൂട്ടുന്നതിനെന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ഇടപെടലേ, അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവരിതൊക്കെ വില കൂട്ടുന്നു, ഞങ്ങളുടെ പാവപ്പെട്ടവനോട് ഇത് മേടിക്കുന്നു. ബജറ്റ് തീരുമാനം 1 ഏപ്രിൽ മുതൽ നടപ്പിലാകുന്നതോടെ 20 മുതൽ 40 രൂപ വരെ മദ്യവില വർദ്ധിക്കും. 500 മുതൽ 999 രൂപ വരെ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് 20 രൂപ നിരക്കിലും 1000 രൂപ മുതൽ മുകളിലോട്ട് വില വരുന്ന മദ്യത്തിന് 40 രൂപ നിരക്കിലുമാണ് സാമൂഹ്യ സെസ് ഏർപ്പെടുത്തിയത്. പിരിവിട്ടടിച്ചാൽ പോലും മുതലാവില്ലെന്ന ചുരുക്കം. മന്ത്രിയുടെ ബജറ്റ് പ്രസംഗം കേട്ട മദ്യപാനികൾ കൂട്ടത്തോടെ കൂട്ടലും കിഴിക്കലും തുടങ്ങിയിട്ടുണ്ട്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനാകുമോ എന്ന് അറിയണമല്ലോ. അവർക്കായി പുതിയ വില വിവര പട്ടിക ചുവടെ ചേർക്കുന്നു. 980 രൂപയുണ്ടായിരുന്ന ഓൾഡ് മങ്കിന് 1000 രൂപ കൊടുക്കേണ്ടി വരും. 800 രൂപയുള്ള ഹെർക്കുലീസിന് 820, 610 രൂപയുള്ള ജവാന് 630, 670 രൂപയുള്ള ഒസിആറിന് 690, 780 രൂപ വില വരുന്ന ഓഫീസേഴ്സ് ചോയ്സിന് 800 രൂപയും, 750 നിരക്കിലുള്ള നെപ്പോളിയൻ 770, 990 രൂപ വരുന്ന മാൻഷൻ ഹൗസ് 1010 രൂപയും, 830 രൂപ മാത്രമുള്ള ഹണീബി 850 രൂപയും, 670 രൂപയിലുള്ള MGM 690 രൂപയും നൽകേണ്ടി വരും. ജനപ്രിയ ബ്രാൻഡുകൾക്ക് വരാൻ പോകുന്ന ഏകദേശ വില വിവര കണക്ക് മാത്രമാണ് ഇപ്പറഞ്ഞത്. ശരാശരി മദ്യപാനിയുടെ പ്രതിദിന അധ്വാനത്തിൻ്റെ 3/4 ഇക്കണക്കിന് പോയാൽ നാടിൻ്റെ വികസനത്തിന് സംഭാവന ചെയ്യേണ്ടി വരുമെന്ന് ചുരുക്കം. കുടുംബ ബജറ്റ് താളം തെറ്റും. എല്ലാവർക്കും പ്രതിഷേധമുണ്ട്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കുറച്ച് ദിവസത്തേക്കിനൊക്കെ ഒരു ശകലം കുറവ് എന്നാലും പിന്നെ ആൾക്കാരൊക്കെ ഇത് മാതൃകം മാർഗം മേടിക്കും. ഇതാദ്യമല്ല സർക്കാർ സാമ്പത്തിക ബാധ്യത കുടിയന്മാരുടെ പിടലേക്ക് വയ്ക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ മദ്യത്തിന് 2% വിൽപ്പന നികുതിയാണ് വർദ്ധിപ്പിച്ചത്. മദ്യത്തോടൊപ്പം ബിയറിനും വൈനിനും വരെ 2% വിൽപ്പന നികുതി കൂട്ടി. ഇനി മദ്യപാനിക്ക് ബജറ്റ് ഷോക്ക് നൽകിയ സർക്കാർ ഖജനാവിനെ താങ്ങി നിർത്തുന്ന അവരോടുള്ള ബാധ്യത നിറവേറ്റിയോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് മറുപടി. ഹൈക്കോടതി നിർദ്ദേശിച്ച വൃത്തിയുള്ള ബിവറേജ് പരിസരം, മഴയും വെയിലുമേൽക്കാതെ ക്യൂ നിൽക്കാനുള്ള സൗകര്യം, ദാഹജലം തുടങ്ങി യാതൊന്നും ഒരൊറ്റ ബിവറേജസിലും നടപ്പായിട്ടുമില്ല. എത്ര കൂട്ടിയാലും വാങ്ങിക്കുടിക്കുമെന്ന ധാരണയാണ് സർക്കാരിനെ ഇങ്ങനെ വില കൂട്ടാൻ പ്രേരിപ്പിക്കുന്നത്. ഇത്ര കൂടിയ വിലയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടടാവുകയെന്ന് പറയാൻ കുടിയന്മാരും തയ്യാറല്ല. അപ്പോൾ മദ്യപാനം ആരോഗ്യത്തിന് മാത്രമല്ല പോക്കറ്റിനും ഹാനികരമാവുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകരെ വിചാരിക്കും ഇത് കേട്ട മദ്യപന്മാരുടെ കാര്യം നോക്കാൻ ഈ നാട്ടിൽ ആളില്ല എന്ന്. മദ്യപന്മാർ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും നമ്മുടെ സംസ്ഥാന സർക്കാരിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല. പ്രേക്ഷകർക്ക് അറിയും പോലെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൻ്റെ നല്ലൊരു സ്രോതസ്സാണ് നമ്മുടെ നാട്ടിലെ മദ്യപന്മാർ. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകിയിട്ടില്ല എന്ന് പരാതി പറയുന്ന ആളുകളുണ്ട്. അവരിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നു. ഇല്ല, വില കൂട്ടുന്നവർക്ക് മദ്യം കുടിക്കുന്നവർക്ക് എന്ത്, അവർക്കൊന്ന് ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ എത്ര ഇപ്പോൾ അതിന് ഡബിൾ കൂട്ടിയാൽ കുടിക്കുന്ന ആൾക്കാരെന്നെ കൂടുതൽ തന്നെ വരും. അത്ര കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പോഴും ഈ നിലവിൽ ഇങ്ങനെ ശരിയല്ല. പക്ഷേ ഈ വില കൂട്ടലെല്ലാം ഇതുവരെ അന്യായല്ലേ. സൗകര്യം വേണം ഉണ്ടാക്കുന്നത്. ഗവൺമെൻറ് അതിന് മുമ്പോട്ട് അതിനുപോലെയുള്ള വളരെ അടിസ്ഥാന സൗകര്യം ആക്കി കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരു സൗകര്യമായിട്ട് കിട്ടും. അത് ഒരുക്കണം, മാത്രം അത് ഇവിടെ ഇല്ലല്ലോ. അതിപ്പോൾ വിവരജില്ലാതെ കൊടുക്കുന്നില്ലല്ലോ, സമ്മതിക്കുന്നില്ലല്ലോ. അത് പിന്നെ ബുദ്ധിമുട്ടല്ലേ. ഇവിടെ തന്നെ കൊടുത്താൽ മദ്യപിച്ച് ഇവിടെ തന്നെ ബഹളം അടിപിടിയെല്ലാം കൂടും.
കുറച്ച് കൂടുതൽ മദ്യസാപ്പ് വെക്കണം, വിലയും കുറക്കണം. അല്ല ഇപ്പോഴത്തെ പറഞ്ഞാൽ നമുക്ക് അടിയിലേക്ക് ഒരു സൗകര്യം ഇല്ല, പിന്നെ മഴ വന്നാൽ നനിയണം, അവിടെ നിൽക്കണം, ഇതിന് ഒരു ഇതില്ല, അങ്ങനത്തെ സന്ദർഭമാണ് പറ്റി. സ്ഥിരമായിട്ട് അടിക്കുന്നില്ല, അതുകൊണ്ടാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. വില കൂടുതലെന്ന് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അടി കൊടുക്കുന്ന നേരം കുടിക്കുക, എത്ര ഉള്ളു എന്ത് പറയാനായിട്ട്, എത്ര കുട്ടികളെ ആൾക്കാർ വാങ്ങിക്കും, പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കുറയ്ക്കണം. എന്തായാലും ഈ മദ്യപിക്കാൻ പോകുന്ന ആൾക്കാർക്ക് സാഹചര്യവും സൗകര്യങ്ങളും ഒരുക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പിന്നോക്കം പോകുന്നു എന്നാണ് മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ പറയുന്നത്. മദ്യപന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമല്ലോ, കാര്യം വലിയൊരു വരുമാന സ്രോതസ്സായിട്ട് അവർ നിൽക്കുകയാണ് കേരളത്തിൽ. മറക്കണ്ട, സംസ്ഥാന സർക്കാരാണ് തീർച്ചയായിട്ടും ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത്.